केन्द्र सरकारिन्റെ നയങ്ങൾക്കെതിരെ പോരാട്ടം തുടരുമെന്ന് കർഷക സമര നേതാവ് രാഗേഷ് ടിക്കായത്ത് സർക്കാരിന്റെ സമിതിയിൽ വിശ്വാസമില്ല എന്നും ടിക്കായത്ത് പറഞ്ഞു കർഷകരുടെ ശബ്ദം അടിച്ചമർത്താൻ കഴിയില്ല താങ്ങുവിലയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ കർഷകരെ കബളിപ്പിച്ചു ഇതൊരു വലിയ പോരാട്ടമാണ് സർക്കാർ കർഷകരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നില്ല കർഷക സമരത്തെ സർക്കാർ ഭയക്കുന്നു എന്നാൽ സർക്കാരിനെ കർഷകർക്ക് ഭയമില്ല കർഷകരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതുവരെ സമരം തുടരുമെന്നും രാഗേഷ് ടിക്കായത്ത് പറഞ്ഞു देश में शुरू होंगे फसलों के दाम नहीं मिलेंगे सरकारों की मंशा ठीक नहीं है तो आंदोलन ही एक रास्ता है कि बगैर आंदोलन के देश में कुछ नहीं हो सकता सरकारें तो मिल ही नहीं रही अभी तो सरकारें और इतने बड़े बड़े आंदोलन हो रहे मूवमेंट हो रहे हैं ये लगाओ कि अगर आंदोलन ना हो तो सरकारें क्या काम करती यहाँ पे सांस लेने पे भी दिक्कत हो रही सरकार को രാജ്യത്തെ കർഷക സമരങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ടു പോകുമെന്ന് കർഷക സംഘടനകൾ കർഷകരുടെ അവകാശങ്ങൾ ഒറ്റക്കെട്ടായി സമരം ചെയ്ത് നേടിയെടുക്കുക തന്നെ ചെയ്യും ഇന്ത്യയിലെ കർഷക പ്രസ്ഥാനങ്ങളുടെ ഭാവി എന്ന വിഷയത്തിൽ ദില്ലിയിൽ ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സെമിനാർ കർഷക കൂട്ടായ്മയുടെ ശക്തി വിളിച്ചോതുന്നതായി മാറി കർഷക സമരങ്ങൾക്ക് ഭാവിയുണ്ട് അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് കർഷക സംഘടന നേതാക്കൾ സമരമെന്നും പറഞ്ഞു ബിജെപി ഇപ്പോൾ കർഷക സംഘടനകൾക്ക് പിറകെയാണ് ചെറിയ കർഷക സംഘടനകളെ സ്വന്തം വശത്താക്കി കർഷക സമരത്തിൽ വിള്ളൽ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് രാഗേഷ് ടിക്കായത്ത് ദില്ലി ഗാന്ധി പീസ് ഫൗണ്ടേഷനിൽ നടന്ന സെമിനാറിൽ പറഞ്ഞു എഐകെഎസ് ജനറൽ സെക്രട്ടറി ഹന്നൻ മോള ഡോക്ടർ ദർശൻ പാൽ വിജു കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു